ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബീനാസ് ക്രിയേഷൻസ്. ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കപ്പ പുഴുങ്ങിയതും കാന്താരി ചമ്മന്തിയും ഉണക്കമീൻ ഫ്രൈയും കട്ടൻ കാപ്പയും എങ്ങനെയുണ്ട് കോമ്പിനേഷൻ? കപ്പ ഇഷ്ടമില്ലാത്തവരായി ആരും ഉണ്ടാവില്ല. ഈ കാണുന്ന കാന്താരി തൈ ആഗ്രോയിൽ നിന്ന് മേടിച്ചതാണ്. അതിപ്പോൾ നന്നായി വളർന്ന് നിറയെ കായ്ച്ചിട്ടുണ്ട്. ഇത് വെള്ള കാന്താരി എന്ന് പറഞ്ഞാലും ഇത് മഞ്ഞ നിറമാണ്, ഇളം മഞ്ഞ നിറമാണ് ഈ കാന്താരിക്ക്. ഇത് വൈകിട്ട് വീഡിയോ എടുത്തത് കൊണ്ട് ആ പോക്കുവയലിൻ്റെ ഒരു വെയിൽ വെളിച്ചം കൂടി ആയിട്ടാണ് കുറച്ച് കൂടുതൽ മഞ്ഞയായിട്ട് കാണുന്നുണ്ട്. അച്ചായന് കാന്താരി പറിക്കുന്നുണ്ട്. വീഡിയോ എടുത്ത ശേഷം ഞാനും കൂടെ കൂടിയിട്ടുണ്ട്. ഒരുപാട് കാന്താരി ഉണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ ഉപ്പിലിട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ പിന്നെ ഒരു 20 ദിവസമൊക്കെ കഴിഞ്ഞാലേ അത് പാകമാവത്തുള്ളൂ. അത് വേറൊരു വീഡിയോ ആയിട്ട് കാണിക്കാം. ഇത് നിറയെ ഇത് ഒത്തിരി കാന്താരി ഉണ്ടായിരുന്നു, പറിച്ചു കഴിഞ്ഞു. കാന്താരിയും കാന്താരി ചമ്മന്തിയും കപ്പയും ഭയങ്കര കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയും കാന്താരി ഉണ്ടായിരുന്നു. ഇത് വാളമീൻ, ഉണക്കമീൻ. അത് കോട്ടയം ഭാഗത്തൊക്കെ പാമ്പാടാന്ന് പറയും. കപ്പ നന്നായി വൃത്തിയാക്കി അരിഞ്ഞ് കഴുകി നമ്മൾ സാധാരണ പുഴുങ്ങുന്ന പോലെ പുഴുങ്ങി, എല്ലാവർക്കും അറിയില്ല കപ്പ പുഴുങ്ങാനൊക്കെ, പുഴുങ്ങി ഉപ്പിട്ട് മാറ്റിവെച്ചു. കപ്പ പുഴുങ്ങിയ ശേഷം പിന്നെ നമ്മൾക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് നോക്കാം. ചെറിയ ഉള്ളി, ഒരു 10-20 ചെറിയ ഉള്ളി, അതേപോലെ പാകത്തിന് മുളക്. ഓരോരുത്തരുടെ എരിവനുസരിച്ച് മാറ്റാം. എനിക്ക് ഇച്ചിരി എരിവ് കൂടുതൽ വേണം തോന്നി, ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. വാളന് പുളി കുറച്ച് വേണം. വെളിച്ചെണ്ണ, ഇത് ഒന്ന് ഇതിനകത്തൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ. കല്ലുപ്പാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത്. നമുക്ക് കല്ല് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എല്ലാം കൂടി ഇട്ട് കുത്തി ഉടച്ച ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അത് കല്ലില്ലാത്തവർക്ക് നമുക്ക് മിക്സിയുടെ ചെറിയൊരു ബൗളിനകത്തിട്ട് ജാറിനകത്തിട്ട് മിക്സിയിലൊന്ന് ചുറ്റിച്ചെടുക്കാം, ഒന്ന് അടിച്ചെടുക്കാം. ഒത്തിരി അങ്ങ് അരയരുത്. ഇതിനകത്ത് ഇപ്പം ബൗളിനകത്ത് ഞാൻ എല്ലാം ഇട്ടിട്ടുണ്ട്, ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ എടുത്താൽ മതി, ഒരുപാട് അങ്ങ് അരഞ്ഞ് പോകണ്ട. ഇത് നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റി വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കുക. ഇത് കാണുമ്പം തന്നെ നമുക്ക് കൊതിയുണ്ടാവും, കണ്ടോ? എന്നാ ഒരു ഭംഗിയാണ് കാണാൻ. എനിക്ക് കോൾഡാണ് കേട്ടോ, അതുകൊണ്ട് എൻ്റെ ശബ്ദമൊന്നും മാറിയിരിക്കുന്നേ. ഇത് വാളമീൻ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് നമുക്ക് നല്ല മൂപ്പിച്ച് വറുത്തെടുക്കണം. അതിൻ്റെ അത് ഉപ്പിടാൻ പാടില്ല, ഉപ്പ് അതിനകത്തുണ്ട്. തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം മതി. ഇത് വറുത്തെടുത്ത ശേഷം എല്ലാം ആയിട്ടുണ്ട്. ചമ്മന്തി ആയിട്ടുണ്ട്, ഉണക്കമീൻ വറുത്തതായി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കപ്പയും ഉണക്കമീൻ വറുത്തതും കട്ടൻ കാപ്പിയും ചമ്മന്തിയും എല്ലാം കൂടി കൂട്ടി അടിപൊളിയായിട്ട് കഴിക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല. താങ്ക് യു ഡിയർ ഓൾ.